ഹായ് നമസ്കാരം. കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെ ഒരു യാത്രയിലാണ്. അദ്ദേഹം എന്തിനാണ് ഈ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി പറയുന്നത് ബി ജെ പിയുടെ അധികാരത്തിൽ വന്ന് ഇന്ത്യക്കാരായ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടുപ്പിച്ച് വിഭജിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ജോഡോ, ഭാരത് ജോഡോ യാത്ര. ജോഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിപ്പിക്കുക, സംയോജിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, അങ്ങനെയൊക്കെയാണ് അർത്ഥം. പക്ഷെ എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, ശ്രീ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ യാത്രയ്ക്കിടേണ്ടിയിരുന്ന പേര് ഭാരത് ജോഡോ എന്നല്ല, മറിച്ച് കോൺഗ്രസ് ജോഡോ എന്ന് ആയിരിക്കണമായിരുന്നു. കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ മറുകണ്ഠം ചാടുന്ന കോൺഗ്രസ്സുകാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനീ പറഞ്ഞ് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് എനിക്ക് കോൺഗ്രസ് പാർട്ടിയോടുള്ള അനുഭാവം കൊണ്ടാണെന്ന്. മറിച്ച് ഈ കുട്ടിഘോഷിക്കപ്പെട്ട യാത്രയുടെ വിളംബരങ്ങളും അതിനുവേണ്ടിയുള്ള പിരിവുകളും ഒക്കെ കാണുമ്പോൾ ചിലത് പറയാതെ വയ്യ, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല രീതിയിൽ സജീവമായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ വിപത്തുണ്ടാക്കും എന്നുള്ള നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനം നമുക്ക് യാതൊരു ഗുണവും നൽകുന്നില്ലെങ്കിലും അത് കൂടുതൽ വഷളാകാതിരിക്കാൻ ഉള്ള പാർട്ടികൾ സജീവമായിട്ട് നിലനിൽക്കേണ്ടത് ഇന്ത്യൻ പൗരന്മാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 6-7 വർഷത്തെ കോൺഗ്രസിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരുകളെ കോൺഗ്രസിന്റെ MLA തന്നെ നിലത്തിട്ടിട്ട് അവർ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പോൾ ഗോവയിൽ നടന്നതാണ്. ഇങ്ങനെയുള്ള കൂറുമാറ്റത്തിനെതിരെയാണ് 1985 ഒരു നിയമം കൊണ്ടുവന്നത്, ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധനം. ഭരണഘടനയുടെ 52 അമെൻഡ്മെന്റ് ആയിട്ട്, ഭേദഗതിയായിട്ട് അവർ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് ഇങ്ങനെ MLAമാരോ MPമാരോ മറുകണ്ഠം ചാടുന്നത് നിരോധിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു പക്ഷേയിട്ട്, ഇതാണ് നമ്മുടെ നിയമങ്ങളുടെ പ്രശ്നം, ആ പക്ഷെയാണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരിൽ 1/3 വിഭാഗം തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് മൃഗണ്ഠം ചാടണം, അവർക്ക് ചാടാം, അത് കൂറുമാറ്റമാകില്ല. അതും പ്രശ്നമായിട്ട് വന്നപ്പോൾ 2003 വീണ്ടും ഇത് അമെൻഡ് ചെയ്തു. 2003 ഭേദഗതി അനുസരിച്ച് 91-ാമത്തെ ഭരണഘടനാ അമെൻഡ്മെന്റാണ്, അതനുസരിച്ച് 3/1 എന്നുള്ളത് 3/2 മാറ്റി. എന്നിട്ടും രക്ഷയില്ല, 3/2 3/2 ആൾക്കാരും ചാടിപ്പോകുന്നുണ്ട്. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധ പോകേണ്ടിയിരുന്നത് ഇങ്ങനെ അഴിമതി കാണിക്കാനും കൂറുമാറാനും നിലനിൽക്കുന്ന നിയമം ഭേദഗതി ചെയ്ത് ഒരു കാരണവശാല് ശരി ഒരു MLAയോ MPയോ, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊഴികെ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരു MLAയും MPയും അയാൾക്ക് ആ സമയത്ത് കിട്ടിയിരിക്കുന്ന കാലാവധി പീരീഡിൽ ഒരു കാരണവശാലും മറ്റൊരു മുന്നണിയിലേക്ക്, പാർട്ടിയിലേക്ക് ചേക്കേറാൻ പാടില്ല. അങ്ങനെയായിരുന്നു ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ 3/2 MLAമാരോ അല്ലെങ്കിൽ 3/2 MPമാരോ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുകണ്ഠം ചാടാം എന്ന വ്യവസ്ഥ അവിടെ വച്ചിരിക്കുകയാണ്. അതായത് കുതിരക്കച്ചവടത്തിനുള്ള വ്യവസ്ഥ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ. എന്നിട്ട് ഭാരത് ജോഡോ എന്ന് പറഞ്ഞ് യാത്ര നടത്തിയാൽ വല്ല ഗുണവുമുണ്ടോ? ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, പറച്ചിൽ മാത്രമേ ഉള്ളൂ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വോട്ടുകുത്താനുള്ള ഒരു അവകാശമുണ്ട്. അത് കഴുതുകളെ പോലെ വെയിലും കൊണ്ട് ഏതെങ്കിലും സ്കൂളിലോ മറ്റോ പോയി ക്യൂ നിന്ന് കുത്തിയിട്ട് തിരിച്ചു വരണം. വോട്ട് കുത്താൻ ചെല്ലുന്നവനോട് അവിടെ ഇരിക്കുന്ന ആഫീസർമാരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഇവരേതാണ്ട് അവൻ്റെ അന്ന് കാശ് കടം മേടിക്കാൻ ചെന്ന പോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്നിടത്ത് പോലും മാന്യത കിട്ടുന്നില്ല ഈ രാജ്യത്ത്. അവിടെയാണ് ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി പോട്ടെ, മാന്യത കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു, നമുക്കങ്ങ് ശീലമായി, നമ്മൾ കഴുതകളായിട്ട് ജീവിക്കാൻ ശീലിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നൊരു വിഷയമല്ല. പക്ഷേ ഈ കഴുതകളായിട്ടുള്ള പൊതുജനം ചെന്നിട്ട് അവർ വിശ്വസിക്കുന്ന ഒരു പാർട്ടി, അത് CPMO BJPയോ കോൺഗ്രസ് ഏതുമായിക്കോട്ടെ, അവർ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുകയാണ്. അവരെയൊക്കെ വോട്ട് കുത്തുന്നത് അവർക്ക് ആ പാർട്ടിയോടുള്ള അനുഭാവം കൊണ്ട് തന്നെയാണ്. ആ വ്യക്തിയോടും താല്പര്യം കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വ്യക്തിയോടും താല്പര്യമുണ്ട്, പക്ഷേ പാർട്ടിയോടുമുണ്ട്. വ്യക്തിയോട് മാത്രമുള്ള താല്പര്യമായിട്ട് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പോലത്തെ കാണുന്നത് അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോഴാണ്.
ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ തനിച്ച് മത്സരിക്കുന്ന വ്യക്തിക്ക് ഏത് വശത്തും പോയി നിൽക്കാം. അയാൾക്ക് ഈ പാർട്ടിയിലോ ആ പാർട്ടിയിലോ ആ മുന്നണിയിലോ ഈ മുന്നണിയിലോ അയാൾക്ക് പോവാം. കാരണം അയാൾ ഒരു പാർട്ടിയുടെ ലേബലല്ല മത്സരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ തത്വസംഹിത അനുസരിച്ചല്ല അയാൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു പാർട്ടിയുടെ സഹായത്തോടുകൂടി ജനങ്ങളുടെ ഇടയിൽ മത്സരിക്കുകയും അയാൾ ആ പാർട്ടിയുടെ സഹായത്തോടുകൂടി ജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ താല്പര്യം മാനിക്കാൻ അയാൾ കടപ്പെട്ടിരിക്കുകയാണ്. ഏത് പാർട്ടിയിലാണോ അയാൾ നിന്നത്, അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ ലേബലിലാണോ അയാൾ മത്സരിച്ചത്, അയാൾക്ക് ആ സമയത്ത് കിട്ടിയിരിക്കുന്ന കാലാവധി മുഴുവനും അയാൾ ആ പാർട്ടിയുടെ തന്നെ MLA ആയിട്ടോ MP ആയിട്ടോ നിൽക്കണം. അങ്ങനെ വേണം ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവരേണ്ടത്. അവിടെ 10 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3-ൽ 2 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മരണം ചാടാം എന്ന് എഴുതി വെക്കുമ്പോൾ ആ നിയമത്തിന് പിന്നെ യാതൊരു വിലയുമില്ല. നിങ്ങൾ തന്നെ അവിടെ മരണം ചാടാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് പണക്കാരെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ പണത്തിന്റെ ബലത്തിൽ ഭരണം സുസ്ഥിരമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അദാനി എന്ന പേരുള്ള മനുഷ്യൻ നമ്മൾ അറിഞ്ഞിരുന്നു പോലുമില്ല അയാളെ. പക്ഷെ അയാള് ഏതാനും വർഷങ്ങൾ കൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ കഠിന പരിശ്രമത്തിൽ ഇന്ന് ലോകത്തിലെ തന്നെ top 10 പണക്കാരുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇപ്പോൾ 3-ാമത്തെ ഏറ്റവും വലിയ പണക്കാരൻ അദാനിയാണ്. ഏറെ താമസിയാതെ അദ്ദേഹം 1-ാം സ്ഥാനത്തെത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള വമ്പൻ പണക്കാരെ സൃഷ്ടിക്കുന്നത് സർക്കാരുകളുടെ ഒരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണക്കാരുടെ പണം ഉപയോഗിച്ച് അവർക്ക് ഭരണത്തിൽ സ്ഥിരമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് അപ്പുറത്തുള്ള പാർട്ടിയിൽ നിന്നും ആൾക്കാരെ ഇപ്പുറത്തേക്ക് ചാടിക്കാൻ അവർക്ക് സാധിക്കും. പണത്തിനു വേണ്ടി വീണു പോകുന്ന വ്യക്തികൾ അവിടെ ജനാധിപത്യവും മറക്കും, അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും മറക്കും. പണത്തിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ അവർ അപ്പുറത്തേക്ക് പോകും. ഈ അടുത്ത സമയത്ത് നിങ്ങൾ കേട്ടതാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, BJP ഞങ്ങളുടെ MLA മാരെ വാങ്ങാനായിട്ട് 800 കോടി രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 800 കോടി രൂപ, 800 കോടി രൂപ BJP ഒരു നിസ്സാര തുകയാണ്. കാരണം അവരതുപോലെ പണക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്, അവർക്ക് എവിടെ നിന്നും കാശ് കിട്ടും, അതൊരു വിഷയമേ അല്ല അവർക്ക്. അപ്പോൾ അങ്ങനെ അവർക്കത് ചെയ്യാൻ സാധിക്കാൻ പാടില്ല. BJP എന്നല്ല, അത് കോൺഗ്രസിനും സാധിക്കരുത്, ഒരു പാർട്ടിക്കും സാധിക്കരുത്. ഒരു പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് ഒരു വ്യക്തി MLA യോ MP യോ ആയിക്കഴിഞ്ഞാൽ അയാൾ ആ പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ച ശേഷം മാത്രമേ മറ്റൊരു പാർട്ടിയിൽ ചേരാവൂ. അത് 10 MLA മാർ ഒരുമിച്ച് തീരുമാനിച്ചാലും 100 MLA മാർ തീരുമാനിച്ചാലും എത്ര പേര് തീരുമാനിച്ചാലും ശരി, അവർക്ക് രാജിവെച്ച ശേഷം മാത്രമേ അത് സാധിക്കാവൂ. അതായത് കോൺഗ്രസിന് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരു MLA അയാൾക്ക് BJP ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ആ MLA സ്ഥാനം രാജിവെച്ചിട്ട് മാത്രമേ ചേരാവൂ. അങ്ങനെ അയാൾ ചെയ്തില്ലെങ്കിൽ അത് കടുത്ത ജനവഞ്ചനയാണ്, ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ അടിക്കുന്ന ആണിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ഏക അവകാശമായ വോട്ടുകുത്തൽ, അവരങ്ങനെ വോട്ടുകുത്തി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി അവരെ ചതിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് നിയമമുണ്ടാക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയക്കാർക്ക് കുതിരക്കച്ചവടം നടത്താൻ വേണ്ടിയല്ല ഭരണഘടനാ അമെൻഡ്മെന്റുകൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയോട് ഞാൻ പറയുകയാണ്, താങ്കളുടെ പാർട്ടിയുടെ ദുരവസ്ഥ നോക്കി എന്ത് ചികിത്സയാണോ അതിന് വേണ്ടത് അത് കൊടുക്കുക, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കുതിരക്കച്ചവടം നടക്കാതിരിക്കത്തക്ക തരത്തിൽ ഇവിടെയുള്ള നിയമങ്ങൾ മാറ്റി എഴുതാൻ താങ്കൾ ഉത്സാഹിക്കണം. താങ്കൾ പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്ന് തന്നെ സംശയമാണ്. ആ ഭാഗത്തേക്കൊന്നും തന്നെ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധ പോകുന്നില്ല, ആർക്കും അത് അറിയാനും വയ്യ, അറിയേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോടും ശ്രീ രാഹുൽ ഗാന്ധിയോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത്. അല്ലാതെ തെക്ക് മുതൽ വടക്ക് വരെ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കോൺഗ്രസ് പാർട്ടി എവിടെന്ന് അറിയിക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും കോൺഗ്രസ് പാർട്ടി അറിയാം. പക്ഷേ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള നിങ്ങളുടെ തന്നെ നേതാക്കന്മാരുടെയും നിങ്ങളുടെ തന്നെ പ്രവൃത്തികളുമാണ് ജനങ്ങളെ നിങ്ങളിൽ നിന്നും അകറ്റിയത്. അത് പരിഹരിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കേണ്ടത്. ഈ പാർട്ടിയെ മൃതാവസ്ഥയിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഭാരത് ജോഡോ യാത്ര കൊണ്ട് യാതൊരു ഗുണവും ഈ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. താങ്ക് യു.